ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശാണ് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യ സംസ്ഥാനം പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധ്യത നൽകിയ ഭരണഘടനാ ഭേദഗതി എഴുപത്തിമൂന്നാം ഭേദഗതി പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധ്യത നൽകിയ ഭരണഘടനാ ഭേദഗതി എഴുപത്തി മൂന്നാം ഭേദഗതിയാണ് പതിനൊന്നാം പട്ടികയാണ് പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധ്യത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി എൽ എം സിങ് വി കമ്മിറ്റി എൽ എം സിം വി കമ്മിറ്റിയാണ് പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധ്യത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി പഞ്ചായത്തി രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്തിറായി മേത്ത ബൽവന്തിറായി മേത്തയാണ് പഞ്ചായത്തി രാജിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ച കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റിയാണ് മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് സിങ്വി കമ്മിറ്റിയെ നിയമിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയാണ് സിംഗ്വി കമ്മിറ്റിയെ നിയമിച്ച പ്രധാനമന്ത്രി പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം നാൽപ്പത് അനുച്ഛേദം നാൽപ്പതാണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലിനാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് കേരളത്തിൽ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ പ്രധാനമന്ത്രി നരസിംഹറാവു നരസിംഹറാവു ആണ് പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയ പ്രധാനമന്ത്രി ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി നാലാണ് ദേശീയ പഞ്ചായത്ത് രാജ് ദിനം അശോക് മേത്ത കമ്മിറ്റി കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ഇ എം എസ് ഇ എം എസ് ആണ് അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ആരുടെ ശുപാർശ പ്രകാരമാണ് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നത് ബൽവന്തറായ് മേത്ത ബൽവന്തിറായ് മേത്തയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നത് പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മഹാത്മാഗാന്ധി ഗാന്ധി മഹാത്മാഗാന്ധിയാണ് ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജനകീയാസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എം എൻ റോയ് എം എൻ റോയ് ആണ് ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാം സംസ്ഥാനം ആന്ധ്രാപ്രദേശ് പഞ്ചായത്തി രാജ് സംവിധാന നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് പഞ്ചായത്തി രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് ഒക്ടോബർ രണ്ടിനാണ് പഞ്ചായത്തി രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റി കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ് സിംഗ് വി കമ്മിറ്റിയെ നിയമിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയാണ് സിങ് വി കമ്മിറ്റിയെ നിയമിച്ച പ്രധാനമന്ത്രി പഞ്ചായത്തി രാജ് സംവിധാനത്തിലെ അടിസ്ഥാനം ഗ്രാമസഭ ഗ്രാമസഭയാണ് പഞ്ചായത്തി രാജ് സംവിധാനത്തിലെ അടിസ്ഥാനം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള പ്രായപരിധി ഇരുപത്തി ഒന്ന് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള പ്രായപരിധി കരുതൽ തടങ്കൽ നിയമപ്രകാരം ഒരാളെ വിചാരണ കൂടാതെ എത്ര കാലം തടവിൽ വയ്ക്കാം മൂന്ന് മാസം മൂന്ന് മാസമാണ് കരുതൽ തടങ്കൽ നിയമപ്രകാരം ഒരാളെ വിചാരണ കൂടാതെ തടവിൽ വയ്ക്കാവുന്ന കാലാവധി